ലോകത്തെ തന്നെ ഞെട്ടിച്ചൊരു വാർത്ത ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. അതായത് റഷ്യൻ സൈന്യം യുക്രൈനിലെ ഒരു മേയറെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. യുക്രൈനിൽ അധിനിവേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി തന്നെ റഷ്യ തുടരുന്നുണ്ട്. യുക്രൈനിലെ പല ഭാഗങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് റഷ്യ നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് യുക്രൈൻ ഉന്നയിച്ചത്. ഇതിനിടയിലാണ് ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വന്നത്. യുക്രൈൻ നഗരമായിട്ടുള്ള മെലിറ്റോപോളിന്റെ മേയറെ റഷ്യൻ സൈന്യം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. മെലിറ്റോപോൾ മേയർ ഇവാൻ ഫെഡോറോവിനെയാണ് റഷ്യൻ സൈന്യം തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെലിറ്റോപോൾ മേയറെ തട്ടിക്കൊണ്ടുപോയ റഷ്യൻ നടപടി ജനാധിപത്യത്തിനെതിരായിട്ടുള്ള യുദ്ധമാണെന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത്. ജനാധിപത്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്കെല്ലാം ഇതിനെക്കുറിച്ച് 100% ബോധ്യമുണ്ടാകും. റഷ്യൻ അധിനിവേശക്കാരുടെ പ്രവർത്തനങ്ങൾ ISIS തീവ്രവാദികളുടേതിന് തുല്യമാണെന്നും സെലൻസ്കി ആരോപിക്കുന്നു. മെലിറ്റോപോൾ നഗരം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഏതാണ്ട് റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. കീഴടങ്ങാനായിട്ട് റഷ്യ ആവശ്യപ്പെട്ടുവെങ്കിലും മേയർ അതിന് കൂട്ടാക്കില്ല എന്നും അതുകൊണ്ട് തന്നെ മേയറെ തട്ടിക്കൊണ്ടുപോയെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. 10 റഷ്യൻ സൈനികരെത്തിയാണ് മേയറെ തട്ടിക്കൊണ്ടുപോയത് എന്ന് യുക്രൈൻ മന്ത്രാലയത്തിലെ ആന്റോൺ ഹെരസ്ചെങ്കോ വ്യക്തമാക്കി. ശത്രുക്കളോട് സഹകരിക്കാൻ വിസമ്മതിച്ചതോടെയാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ യുക്രൈൻ ആരോപിക്കുന്നത്. മേയറുടെ അടുത്തെത്തിയ സൈനികർ അദ്ദേഹത്തിന്റെ തല ബാഗ് വഴി മൂടിയ ശേഷം അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത്. തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് ഇതുവരെ റഷ്യയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും റഷ്യൻ സൈന്യം ഈ ഒരു നഗരം പിടിച്ചെടുത്ത സാഹചര്യത്തിൽ മേയറെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്.